നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റ് ഡേറ്റ് 15/7/2023 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഫോർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 140/2023 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ, വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, സാലറി എന്ന് പറയുന്നത് 25,100 രൂപ മുതൽ 57,900 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്റ്റ് വൈസായാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് കോട്ടയം, ഒരു വേക്കൻസി. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് വൈസായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1983 1/1/2005 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അദർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഡിഗ്രി ഇൻ ഹിന്ദി, അതും റെക്കഗ്നൈസ്ഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടേത് പാസ്സായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എ ടൈറ്റിൽ ഓറിയൻ്റൽ ലേണിംഗ് ഇൻ ഹിന്ദി, അതും റെക്കഗ്നൈസ്ഡ് ബൈ യൂണിവേഴ്സിറ്റി ഇൻ കേരളയുടേത് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്രാവീൻ ഓഫ് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ മദ്രാസിൻ്റേത് പാസ്സായി, അതോടൊപ്പം SLC എക്സാമിനേഷൻ ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റോ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സാഹിത്യ ആചാര്യ ഓഫ് കേരള ഹിന്ദി പ്രചാര സഭ അത് പാസ്സായി, അതോടൊപ്പം SSLC എക്സാമിനേഷൻ ഗവൺമെൻറ് ഓഫ് കേരളയുടേത് പാസ്സായവരോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോ ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് രാഷ്ട്രഭാഷ വിശാരദ് RBV, അതും ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ, അതോടൊപ്പം നിങ്ങൾ SSLC എക്സാമിനേഷൻ ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോ ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഹിന്ദി ഭൂഷൺ എക്സാമിനേഷൻ കേരള ഹിന്ദി പ്രചാര സഭ പാസ്സായി, അതോടൊപ്പം SSLC എക്സാമിനേഷൻ ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഈ പറയുന്ന മുകളിൽ പറഞ്ഞ
ക്വാളിഫിക്കേഷനുകൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് നിർബന്ധമായും കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കെറ്റ് 4 പാസ്സായിരിക്കേണ്ടതാണ്. അതും ഗവൺമെൻറ് ഓഫ് കേരളയുടേത് പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അദർ എക്സംഷനും ഈ നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ എക്സംഷൻസ് ഒന്ന് വായിക്കാനായി ശ്രമിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ട് പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/8/2023. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.